രശ്മ, ഇതൊക്കെ ആരാ നോക്കി? മോക്ക് എന്നെ മനസ്സിലായോ? രേഷ്മയ്ക്ക് എന്നെ മനസ്സിലായോ? രേഷ്മ ആദ്യമായിട്ട് കടല് കാണുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? കൊച്ചുനാളിൽ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയപ്പോഴാണെന്ന് ഇച്ചായം പറഞ്ഞു, ആണോ? പിന്നെ ഇച്ചായന്റെ കൂടെ രേഷ്മ പല പ്രാവശ്യം കടപ്പുറത്ത് പോയിട്ടുണ്ട്. അന്നൊന്നും രേഷ്മയ്ക്ക് കടലിനെ പേടിയുണ്ടായിരുന്നില്ല. തീരെ വരുമ്പോൾ കടലിലേക്ക് ഇറങ്ങി രേഷ്മ തുള്ളിച്ചാടുമായിരുന്നു അല്ലേ? പിന്നെ എപ്പോഴാണ് കടൽ കാണുമ്പോൾ പേടിയാകാൻ തുടങ്ങിയത്? കോളേജിൽ വെച്ച് രേഷ്മ ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്കിടെ ബീച്ചിൽ പോകാറുണ്ടായിരുന്നല്ലേ? അന്ന് എക്സാം കഴിഞ്ഞ് രേഷ്മ ഫ്രണ്ട്സുമായിട്ട് ബീച്ചിൽ പോയി. രേഷ്മ, റിലാക്സ്, റിലാക്സ്, ടേക്ക് ഇറ്റ് ഈസി, റിലാക്സ്. ഷീ ഈസ് നോട്ട് റെസ്പോണ്ടിങ്, ഷീ ഈസ് റെസിസ്റ്റിങ്. സാരമില്ല, നമുക്ക് സാവധാനം ചോദിച്ച് മനസ്സിലാക്കാം. ബീച്ചിൽ എന്താണ് നടന്നതെന്ന് ആ കുട്ടി എന്നോട് മണി മണി പോലെ പറയും, കാണണോ? മനഃശാസ്ത്രം എന്ന് പറയുന്നത് നിന്റെ ടേബിൾ ടെന്നീസ് കളിയൊന്നുമല്ല. അതിന് നിങ്ങളുടെ മനഃശാസ്ത്ര ഡിഗ്രി ഒന്നും വേണ്ട, കുറച്ച് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. നമ്മളിപ്പോ നടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു കഥയുണ്ടാക്കി ആ കുട്ടിയോട് പറയുന്നു. ആ കുട്ടി അത് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു കഥ പറയുന്നു. ഉദാഹരണത്തിന്, ആ കുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കരുതുക. അവളും അയാളും കൂടി നല്ല മഴയുള്ള ഒരു രാത്രി നൈഷോയ്ക്ക് പോകുന്നു. തിരിച്ചു വരുന്ന വഴി ഓട്ടോറിക്ഷ കിട്ടുന്നില്ല. രണ്ടുപേരും കൂടി നടക്കുന്നു, കൂരാ കൂരിട്ട്. ഒരു കാറിൽ നാലഞ്ച് റൗഡികൾ വന്ന് കാമുകനെ ഇടിച്ചിട്ടിട്ട് അവളെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ക്രൂരമായി റേപ്പ് ചെയ്യുന്നു. ആ ഷോക്കിൽ നിന്ന് അവളുടെ സമനില തെറ്റുന്നു. ഇതേത് സിനിമയിലെ കഥയാ? എന്താ അങ്ങനെ സംഭവിച്ചൂടെ? ഈ കഥയിൽ ബീച്ച് എവിടെ? ഓ, ബീച്ച് വേണോ അല്ലേ? ശരി, ബീച്ചുള്ള വേറൊരു കഥ പറയാം. ആ കുട്ടിയും കൂട്ടുകാരികളും കൂടി ഒരു സന്ധ്യക്ക് ബീച്ചിൽ കാറ്റുകൊള്ളാൻ പോകുന്നു. നിർത്ത നിർത്ത, നിന്റെ ഈ പുളുക്കഥയൊന്നും കേട്ടിരിക്കാൻ എനിക്ക് നേരമില്ല. പുളുക്കഥ കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്ന സാറൊന്ന് നോക്ക്. ഒന്നുമില്ലെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിന്റെ മോളല്ലേ ഞാൻ, വേറൊരു സൈക്കാട്രിസ്റ്റിന്റെ പെണ്ണല്ലേ. ആ കുട്ടിയുമായി ഞാനിന്ന് കമ്പനി അടിക്കാൻ പോവാ. വിത്തിൻ 24 hours നടന്ന എന്താണെന്ന് കൃത്യം കൃത്യമായി കണ്ടുപിടിച്ചു തരാം. താനൊന്ന് ശ്രമിച്ചു നോക്ക്. രേഷ്മ, രേഷ്മ, കുട്ടിക്കെന്നെ ഓർമ്മയുണ്ടോ? കുട്ടിയുടെ കോളേജിൽ തന്നെ ഞാനും സെക്കൻഡ് എം എ ഡേ സ്കോളറാ. നമ്മള് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് കാന്റീനിൽ വെച്ച്. സുനന്ദ ഉണ്ടായിരുന്നു കൂടെ. സുനന്ദ അറിയില്ലേ? കുട്ടിയുടെ നാട്ടുകാരി തന്നെയാ. പിന്നെ അന്ന് കോളേജിലേക്ക് പ്രിയയുടെ ഡാൻസ് നടക്കുമ്പോ നമ്മൾ അടുത്തടുത്താ ഇരുന്നത്, ഒരുമിച്ച് കൂവിയത് ഓർമ്മയുണ്ടോ? കുട്ടിയുടെ ഹോസ്റ്റലിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്നെ ഓർമ്മ വരുന്നുണ്ടോ? ആ, അതിന് കൊച്ചുകൂടുത്ത കോളേജിലല്ലേ പഠിച്ചിട്ടുള്ളത്? അത് ശരി, തള്ളയുടെ വട്ട് ദൂരെ മാറിയില്ല അല്ലേ. എന്നിട്ടാണോ യൂണിഫോം ഇടാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ചെല്ലു ചെല്ലു ചെല്ലു, പോ പോ പോ. വാ രേഷ്മ, വാ. ആനയ്ക്ക് പ്രാന്ത് പിടിച്ച ചങ്ങലിക്ക് ഇടാം, ചങ്ങലിക്ക് പ്രാന്ത് പിടിച്ച യൂണിഫോം ഇടാം. ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ വരാം. ദൂരെ എങ്ങും പോണ്ട, ബി കെയർഫുൾ. ഇല്ല, വീട്ടിലുണ്ടാവും. എന്താ മാസ്റ്ററെ, കുട്ടികളൊക്കെ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്നത്? നിങ്ങൾ വേണ്ടേ അതൊക്കെ ശ്രദ്ധിക്കാൻ? ഡാഡിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ക്ലാസിക് പെയിന്റിങ്സ്. കുട്ടിക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ, വേണമെങ്കിൽ കൊണ്ടുപോകാം. കുട്ടി കവിത എഴുതുമല്ലേ,
എനിക്കും എഴുതണമെന്ന് മോഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം, തലയിൽ കളിമണ്ണായിപ്പോയി. പാടാനും അറിയാം കുട്ടിക്ക് അല്ലേ? ലേശം മ്യൂസിക്കും കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഒരു റൊമാൻസ് ഒക്കെ ഇല്ലെങ്കിൽ എന്ത് കോളേജ് ലൈഫാ? കുട്ടിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ? ഐ മീൻ എനി ബോയ് ഫ്രണ്ട്? താങ്ക് യു ഡോക്ടർ. ശരി. Arun? Yes. Maybe her classmate or a friend. അവളുടെ ഓടിയുള്ള ആ വരവിൽ, ആ വിളിയിൽ അരുണുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇന്റൻസിറ്റി എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് എ ഡീപ് റൂട്ടഡ് റിലേഷൻഷിപ്പ്. ഒരുപക്ഷെ ലവ് അഫെയർ ആകാം. അയാൾ വരുമെന്ന് അവൾക്കൊരു പ്രതീക്ഷയുള്ളതുപോലെ. റീനയോടൊന്നും അവൾ ഒളിച്ചു വയ്ക്കാത്തതാണ്. എന്നിട്ടും ഇങ്ങനൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രം. ഡീറ്റെയിൽസ് കിട്ടാൻ ഞാൻ കുറേയധികം ശ്രമിച്ചു നോക്കി, പക്ഷെ അവളൊന്നും പറയുന്നില്ല. ദെൻ അരുണിനെ കണ്ടുപിടിക്കാം നമുക്കാദ്യം. എക്സ്ക്യൂസ് മീ. യെസ്. വി വുഡ് ലൈക്ക് ടു മീറ്റ് മിസ്റ്റർ അരുൺ. ഈസ് ഹി സ്റ്റേയിങ് ഹിയർ? നോ നോ, ഹി ഈസ് പ്ലേയിങ് ഹിയർ. ഇവിടുത്തെ മ്യൂസിക് ട്രൂപ്പിലെ ഡ്രമ്മർ. ഓ, യു മീൻ ദ ലെജൻഡ്സ്? മിസ്റ്റർ അരുൺ ആ ട്രൂപ്പിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാറില്ല. മിസ്റ്റർ അരുൺ എവിടെയുണ്ട് ഇപ്പോൾ? സോറി സർ, എനിക്കറിയില്ല. ബെറ്റർ യു ആസ്ക് ദ ലെജൻഡ്സ്. താങ്ക് യു. എക്സ്ക്യൂസ് മീ. യെസ്. മിസ്റ്റർ അരുണിനെ ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു. ആരാ? ഐ ആം ഡോക്ടർ സണ്ണി. ആൻഡ് ദിസ് ഈസ് ഡോക്ടർ റോയ്. Mr. Arun, would you like to have a drink? No, no thanks. I mean, your drummer. He is our drummer, Charlie, Charlie boy. Hello. നേരത്തെ നിങ്ങളുടെ ഡ്രമ്മർ ആയിരുന്ന മിസ്റ്റർ അരുൺ. സോറി ജെന്റിൽമൻ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അരുൺ അറിയില്ല. നിനക്കറിയാം എവിടെ ആയതുണ്ടോ? യു നോ ഹിം? നോ. ഹൗ അബൌട്ട് യു? നോ. എവിടെയാണെന്നോ എന്ത് സംഭവിച്ചെന്നോ എനിക്കറിയില്ല. ഒരു മാസം ആവുന്നു അവനെ കാണാതായിട്ട്. ഇനി തിരക്കാൻ ഒരിടവും ബാക്കിയില്ല. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ചോദിക്കുമ്പോഴൊക്കെ അവരന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയും. ദിവസവും പള്ളിയിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കും, എന്റെ മോഹനൊരാപത്തും വരുത്തല്ലേ കർത്താവേന്ന്. രേഷ്മ അയാളുമായി അടുപ്പത്തിലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. എനിക്കറിയാം, അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അവൻ്റെ കൂടെ ഇവിടെ വന്നിരുന്നു. നല്ല പ്രകൃതം, എനിക്കിഷ്ടമായി. അവളിപ്പോ മെന്റൽ ഹോസ്പിറ്റലിലാണ്, നല്ല സുഖമില്ല. ദൈവമേ, എന്തു പറ്റിയ കുട്ടിക്ക്? അറിയില്ല. അരുണിനെ കാണാതായതും രേഷ്മയുടെ അസുഖവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമോ? എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. അവരെന്റെ മോനെ കൊന്നു കാണുമോ? ആരെ? അരുണ് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം, നമുക്ക് അരുണിനെ കണ്ടുപിടിക്കണ്ടേ? അതൊരു മ്യൂസിക് ട്രൂപ്പൊന്നുമല്ല, മാഫിയ സംഘ. ആ ഹോട്ടലിലെ മുതലാളി തന്നെയാ അതിന്റെ നേതാവ്. മ്യൂസിക് പ്രോഗ്രാം എന്ന് പേരേ ഉള്ളൂ, കള്ളക്കടത്തായിരുന്നു. ദുബായിക്കും സിംഗപ്പൂർക്കും ഒക്കെ മ്യൂസിക് ഇൻസ്ട്രുമെന്റിനകത്ത് മയക്കുമരുന്ന് വെച്ച് കടത്തുക. അവനും കുറെ കാലം അവരുടെ കൂടെ ആയിരുന്നു, പിന്നെ അവരുമായി തെറ്റി. രേഷ്മയുമായിട്ട് അടുപ്പമായതിനു ശേഷം അത് ആ കുട്ടി നിർബന്ധിച്ചപ്പോ അവനതൊക്കെ അങ്ങ് നിർത്തി. അതോടെ അവർക്ക് അവനോട് വൈരാഗ്യമായി. പിന്നെ ഭീഷണിയും ഫോണിൽ കൂടെയുള്ള വെരുട്ടലും, ഒരു സ്വയരവും ഉണ്ടായിരുന്നില്ല. ഈ കാര്യമൊക്കെ അമ്മ പോലീസിൽ അറിയിച്ചില്ലേ? ഞാനൊന്നും പറയാൻ പോയില്ല. അവൻ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉള്ള സ്വയരം കൂടി ഇല്ലാതാക്കണ്ടല്ലോ. വന്നിട്ട്
കുടിക്കാനൊന്നും തന്നില്ലല്ലോ, ഞാൻ ചായ എടുക്കാം. റോയ്, ദി വേഴ്സ്റ്റ് ഹാസ് ഹാപ്പൻഡ്. ഇപ്പൊ എനിക്കെല്ലാം ക്ലിയർ ആകുന്നുണ്ട്. കടലും അരുണിന്റെ മിസ്സിംഗും. ഇനി നമുക്ക് രേഷ്മയിൽ നിന്ന് തന്നെ എല്ലാം അറിയാം.